അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഞാനൊരു ഉപ്പയെക്കുറിച്ച് വായിച്ചു. നസീബ് എന്ന പേരുള്ള ഒരു 38-കാരൻ, തൃശ്ശൂർ ജില്ലയിലാണ് ആള്. അയാള് 10 വർഷമായിട്ട് ജിദ്ദയിലെ ഒരു ഡ്രൈവറാണ്. ഇപ്പോൾ 2 ആഴ്ച മുൻപാണ് നാട്ടിലേക്ക് ലീവിന് വന്നത്. അങ്ങനെ ഭാര്യ വീടിൻ്റെ അടുത്ത് പോയി. ഭാര്യയുടെ വീടിൻ്റെ അടുത്തൊരു പുഴയുണ്ട്. ആ പുഴയിൽ 16-ഉം 12-ഉം വയസ്സുള്ള തൻ്റെ 2 കുട്ടികളുമായിട്ട് നീന്താൻ പോയതാണ് ഈ മനുഷ്യൻ. നസീബ് എന്ന പേരുള്ള ഈ ഒരു അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പാവം തോന്നുന്ന ഒരാളാണ്. അങ്ങനെ ആ ഒരു പുഴക്കൊരു പ്രത്യേകത ഉണ്ട്. ആ പുഴയിൽ ഇങ്ങനെ ഇതിൻ്റെ മരങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, റബ്ബർ മരങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുഴയിൽ കല്ലുകൊണ്ട് ഒരു നടപ്പാലുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ പുഴയിൽ വെള്ളം ഒഴുകി പോകാൻ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു ഹോളും ഉണ്ട്. ഇത് ഈ മനുഷ്യൻക്ക് ഒരു പക്ഷെ അറിയുണ്ടാവില്ല, ആ പുഴയുടെ ഒരു സ്വഭാവം. അങ്ങനെ ഇയാൾ ഈ മക്കൾ വന്നിച്ച്, 12-ഉം 16-ഉം വയസ്സുള്ള മക്കൾ, മുഹമ്മദ് നസീർ എന്ന 16-കാരനും ഫാത്തിമ നസ്രിയ എന്ന 12 വയസ്സുള്ള പെൺകുട്ടിയൊക്കെ ആയിട്ട് കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മക്കൾ ഈ ഒഴുക്കിൽപ്പെട്ട്, അതായത് ഈ പുഴക്ക് ഉള്ളിലുള്ള ഈ നടപ്പാലത്തിൻ്റെ അടിയിൽ അതിന് വെള്ളം പോകാനുള്ള ഈ ഒരു ഹോഴ്സ് ഉണ്ട്, ഈ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് അടിയൊഴുക്ക് ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ അടിയിലൂടെ വെള്ളം നന്നായിട്ട് ഒഴുകും. അപ്പോൾ ആ സമയത്താണ് ഇയാൾ ഈ ഒഴുക്കിൽ ഈ മക്കളൊക്കെ പെടുന്നത്. ഇയാൾ പരമാവധി ശക്തി ഉപയോഗിച്ചിട്ട് മക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അതായത് ഈ 2 മക്കളെയും രക്ഷപ്പെടുത്തി. പക്ഷേ ഈ മനുഷ്യനിക്ക് കൂടുതൽ നേരം ആ ശക്തമായ ഒഴുക്കിൽ അടിയൊഴുക്കിൽ പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യനും ആ ഒഴുക്കിൽപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഹോളിൽ മരങ്ങളുടെ കഷ്ണങ്ങളും മറ്റും അടിഞ്ഞിരുന്നിട്ട് അപ്പുറത്തേക്ക് പോയതുമില്ല. അയാൾ ആ മനുഷ്യൻ അവിടെ കിടന്ന് പെടയാൻ തുടങ്ങി. ഈ 2 മക്കളും മക്കളുടെ കൺമുന്നിൽ വെച്ചാണ് ഇയാൾ ഈ അപകടത്തിൽ പെടുന്നത്. അങ്ങനെ അവിടെ ഈ കുട്ടികളുടെ അലർച്ചയും കരച്ചിലും കേട്ടിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നാട്ടുകാരെയും ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പരിശോധന നടത്തി കൊണ്ടുവന്നപ്പോഴേക്കും ഈ നസീബ് എന്ന 38-കാരൻ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഈ പുഴയിൽ നീന്താൻ വേണ്ടി പോയത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ നീന്തൽ പഠിപ്പിക്കണം. നമ്മളത് പ്രത്യേകിച്ചിട്ട് നീന്തലിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പണ്ഡിതന്മാർ സുന്നത്താണെന്ന് വരെ പറയലുണ്ട്. മക്കൾക്ക് കുളത്തിലും വെള്ളത്തിലൊക്കെ ഇറങ്ങി ധൈര്യമൊക്കെ വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ കുളിക്കുന്ന കുളത്തിനെ കുറിച്ചൊരു ധാരണയും നമുക്കുണ്ടാവണം. നമ്മൾ കുറച്ച് ജാഗ്രത പാലിച്ചാൽ രക്ഷപ്പെടാവുന്നതാണ് പലതും. ഈ ഒരു മനുഷ്യൻ്റെ വിധിയായി ആ ഭാര്യയും വീട്ടുകാരൊക്കെ ഒരു മാനസികാവസ്ഥ അലിച്ചു നോക്കും. ഭാര്യയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് വരിക, അവിടെ വന്നിട്ട് അവിടെയുള്ള ഒരു പുഴയിൽ സന്തോഷത്തോടു കൂടി, കാരണം ഗൾഫിൽ നിന്ന് വരുന്ന ഒരു ഉപ്പാൻ്റെ കൂടെ മക്കൾ എപ്പോഴും ഉണ്ടാകും. അവരെവിടേക്കെങ്കിലും ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞ് ചാടിക്കേറി വരും. ഈ മനുഷ്യനും അത്രേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ, മക്കൾക്കൊക്കെ ഒരു ധൈര്യം ഉണ്ടാവാനൊക്കെ ആയിരിക്കും പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ വിധി വല്ലാത്തൊരു വേദനിക്കുന്ന ഒന്നായി. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു മനുഷ്യനെ കുടുംബത്തെക്കുറിച്ചൊരു അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്, അവധി ദിവസങ്ങളാണ്, കുട്ടികൾ മീൻ പിടിക്കാനും കുളത്തിൽ കുളം കാണാനും പുഴ കാണാനൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയുണ്ടാവണം. നമ്മളുടെ ജാഗ്രതയാണ് നമ്മുടെ മക്കളുടെ ജീവൻ എന്നുള്ള ഒരു വിചാരം ഉണ്ടാവണം. നമ്മുടെ ശ്രദ്ധ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്നതാണെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. പല മരണങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മലപ്പുറം ജില്ലയിൽ തന്നെ കുളത്തിലും അതേപോലെ പുഴയിലൊക്കെ വീണിട്ടുള്ള ആളുകളുടെ മരണം ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിൽ നിന്ന് ഒരുപാട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കൂട്ടത്തിൽ ഇൻഷാല്ല ഇന്നൊരു ചരിത്രം പറയാനുണ്ടെന്ന ഉമർ അലിയുല്ലാഹിനെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു ചെറിയ ചരിത്രം പറയുന്നത്. ഉമർ അള്ളാഹുവിൻ്റെ ഭരണകാലത്ത് നാട്ടിൽ ഭയങ്കര ക്ഷാമമുണ്ടായിരുന്നു. ഒട്ടും പട്ടിണി കിടക്കുന്നൊരു സാഹചര്യം, മഴയോ കൃഷിയോ ഒന്നും ഇല്ലാതെയായിട്ട് മനുഷ്യർക്ക് എന്താണ് തിന്നാൻ കിട്ടാതെ പുല്ലുകൾ വരെ തിന്നുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്കൊന്നും അത്തരം ഒരു പരീക്ഷണങ്ങൾ തന്നിട്ടില്ല.
അത്തരം ഒരു സാഹചര്യത്തിലാണ് ഒരിക്കൽ ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു നല്ല ഒട്ടകത്തെ അറുത്തിട്ട് ഒട്ടകത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങളൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷിക്കാൻ കൊടുത്തു. ഒരു ഖലീഫയാണല്ലോ, നാട് ഭരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അവിടെ കൊടുത്ത ഭക്ഷണത്തിൽ ആ ഒരു ഒട്ടകത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഭാഗം, ഇപ്പോൾ നമ്മൾ ആടി നടക്കുകയാണെങ്കിൽ ആടിൻ്റെ നല്ലൊരു ഭാഗം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പ്രധാനികളായ ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്നാണ്, ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചത്, ഇതെന്തുകൊണ്ടാണ് എനിക്ക് തരാൻ കാരണം? ഞാൻ ഖലീഫയായതുകൊണ്ടല്ലേ എൻ്റെ ജനം പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇത്തരം വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷിക്കുമെന്ന് പറഞ്ഞ് ആ ഒരു തനിക്ക് കിട്ടിയ, അതും ദിവസങ്ങളോളം കാത്തു കിട്ടി, അവൻ അത്രയും വളരെ വലിയൊരു ധർമ്മസങ്കടത്തിലാണ് ആ രാജ്യം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ പോലും പ്രജകളുടെ സന്തോഷം മാത്രം കരുതിയിരുന്ന ഒരു ഖലീഫ ഉമർ റളിയല്ലാഹു ആ ഒരു വിഭവം ജനങ്ങൾക്ക് വേണ്ടി വിട്ടൊഴിഞ്ഞ് കൊടുക്കുക ചെയ്ത്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം ആണുങ്ങൾ തിന്നും, എന്നിട്ടാണ് നമ്മൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി കൊടുക്കുക. ഞാൻ ഒരു അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ സൂഫി ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഞാൻ പോകുമ്പോഴൊക്കെ അവിടെ എന്ത് പരിപാടികൾ വെച്ചാലും എൻ്റെ ഉസ്താദ് എപ്പോഴും പറയും, ആദ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുക്കുക. എന്ത് ഗസ്റ്റ് വന്നാൽ പോലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഭക്ഷണം കൊടുത്തിട്ടാണ് ഗസ്റ്റിന് പോലും ഭക്ഷണം കൊടുക്കുക. ഈ ഒരു കൾച്ചർ നമ്മുടെ ലൈഫിലുണ്ടായാൽ, നമ്മുടെ വീടുകളിലുണ്ടായാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വീടുകളിൽ നമ്മളൊരു ഒരു ഫംഗ്ഷൻ വെച്ചോ, അവിടെ ഫംഗ്ഷൻ വെച്ചാൽ ആണുങ്ങൾക്കാണ് ഫസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു സമീപനത്തിനപ്പുറം ആ കൊടുക്കുന്നത് അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുത്തിട്ട് ആണുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് മാഷാല്ലാ സന്തോഷകരമായ ഒന്നാണ്. അപ്പോൾ ഈ ഉമർ റളിയല്ലാഹുവിൻ്റെ ഈ പാഠത്തിൽ അത് ആരെയാണ് നമ്മൾ മുന്തിക്കേണ്ടത്? മറ്റുള്ളവരെ, പ്രജകളെ. ആ ഒരു സമീപനം, അപ്പോൾ ആ ഒരു കഥയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്നീ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ ഒരു കഥ കേട്ട ആളുകളായിരിക്കാം. കേട്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, കേൾക്കാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം വീഡിയോക്കാരെ ചോദിച്ചിരുന്നു, നിങ്ങളെന്താ ഭാര്യയോട് പിണങ്ങിയിട്ടാണോ വീഡിയോ ചെയ്തിരുന്നത്, മുഖത്തൊക്കെ ഒരു ഭയങ്കര ക്ഷീണമുണ്ടല്ലോ എന്നുള്ളത്. അത്ര ഒരു ക്ഷീണം എൻ്റെ മുഖത്തുണ്ടോ? ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചിട്ട് പിണക്കുണ്ടായിരുന്നു. അങ്ങനെ പിണക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഒരു എന്തോ അങ്ങനെ ഒരു തോന്നിയത്, പിന്നെ നമ്മൾ ചിരിക്കാതെയാണ് വീഡിയോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊരു പക്ഷേ നേച്ചറിൽ നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ ഒരു കുഴപ്പമായിരിക്കാം. പിന്നെ സലാം പറഞ്ഞില്ല. ഓക്കെ, വളരെ നല്ല നിർദ്ദേശങ്ങളാണ്, ശ്രദ്ധയാണ് നിങ്ങൾ വീഡിയോ കാണിക്കുമ്പോൾ ചെയ്തത്. ഇൻഷാല്ലാ അത്തരം തെറ്റുകളും പിഴവുകളും ശ്രദ്ധയില്ലായ്മകളൊക്കെ ഒന്ന് തുറന്ന് കാണിക്കണം. അപ്പോൾ ക്ഷീണിച്ചതൊന്നുമല്ല, ഞാനിതാ ഒരു 81 കിലോ ഉണ്ടായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ 75 കിലോനാക്കിട്ട് ചുരുക്കി. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു ക്ഷീണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. ഒരു 3 മാസത്തോളം ആയിട്ട് ഞാനിങ്ങനെ ഡയറ്റിങ് നടത്തിയിരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. ഡയറ്റിങ് നടത്താൻ എനിക്കിങ്ങനെ തോന്നി, ഞാൻ 81 കിലോനാണ്, ആകെങ്ങളുടെ ഒരു തടി കൂടിയ പോലെ, അത്ര വലിയ തടിയനൊന്നുമല്ല. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്ക് വേണ്ടി ഉദ്ദേശിക്കുക, ആർക്കെങ്കിലും തടി കുറക്കണം എന്നുണ്ടെങ്കിൽ ഉപകരിക്കാമെന്ന് കരുതിയിട്ട് പറയുകയാണ്. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ റാഗിപ്പൊടി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചിരുന്നത്. ഇപ്പോൾ ഒരു ആയത്തിൽ 1.5 മാസം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് അരിപ്പൊടി കൊണ്ടുള്ള പ്രാതര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്, പിന്നെ അത് മുഴുവൻ രാഗിപ്പൊടിയുടെ ദോശയെ പുട്ടോ ആണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് അരിഭക്ഷണം, ഈ ചോറ്. ബാക്കി സമയത്ത് ഞാൻ 2-3 ചപ്പാത്തിയാണ് കഴിക്കൽ. ഇപ്പോൾ ഞാൻ വൈകുന്നേരത്തുള്ള ഭക്ഷണം എന്നുള്ളത് മഗ്രിബിൻ്റെ മുൻപായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കും. കൂട്ടത്തിൽ കോഴിമുട്ടയുടെ ഒരു 3 വെള്ള അല്ലെങ്കിൽ 2 എണ്ണം, അതിൽ ചുരുങ്ങലില്ല. പിന്നെ ചിലപ്പോൾ ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി, അല്ലെങ്കിൽ ഈന്തപ്പഴം, ഇതൊക്കെയാണ് കഴിച്ചിട്ട്. ഒരു മാസം ആകുമ്പോഴേക്കും ഞാൻ 77 കിലോനായിട്ട് കുറഞ്ഞു. പിന്നെ അവിടെ നിന്നങ്ങോട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡയറ്റിങ്ങിൽ വീണ്ടും ഒരു മാറ്റം വരുത്തി. ആഴ്ചയിൽ ഒരു ദിവസം തന്നെയാണ് അരിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവൽ, പിന്നെ റാഗി തന്നെയാണ് ഉണ്ടാവൽ. ചോറ് എന്നുള്ളത് ഒരു ദിവസം എന്നുള്ളത് ഞാൻ 3 ദിവസമൊക്കെ ആക്കി കൂട്ടി. ഈ ചപ്പാത്തി ഒന്ന് കുറച്ചു, ചപ്പാത്തിയുടെ ദിവസം, ചപ്പാത്തി ആഴ്ചയിൽ ഈ ഒരു 3 ദിവസമൊക്കെ ചോറ് എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ മാത്രമാണ് ചപ്പാത്തി. പിന്നെ വൈകുന്നേരത്തുള്ള ഭക്ഷണം അപ്പോഴും അങ്ങനെ തന്നെയാണ്, ഹെവി ഭക്ഷണം വൈകുന്നേരം കഴിക്കലില്ല. മഗ്രിബിൻ്റെ ശേഷം പരമാവധി ഭക്ഷണം ഒഴിവാക്കും. പിന്നെ ഈ ഉണക്കമുന്തിരി, ഒരുപാട് പ്രോട്ടീൻ ഉണ്ടാവണമാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത്, നമ്മളെ തടി കുറക്കും. പിന്നെ റോബസ്റ്റ് പഴം, വില കുറവാണല്ലോ, റോബസ്റ്റ് പഴം വാങ്ങാം. പിന്നെ ഈ മുട്ടയുടെ വെള്ള നമുക്ക് ഒരുപാട് പ്രോട്ടീൻ ഉണ്ടാക്കും, അതോടൊപ്പം നമ്മുടെ തടി കൂട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുറച്ച് കഴിക്കാനും തടി കുറയാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് മുട്ടയുടെ വെള്ള. അപ്പോൾ ഈ രീതിയിലൊക്കെ കൂടുന്നപ്പോഴാണ് ഇതാ ഇപ്പോൾ ഒരു 2-3 മാസം ആവണേ.
ഏകദേശം ഞാനിതാ 75 കിലോനായി. എൻ്റെ മനസ്സിലത്തെ ഒരു ആഗ്രഹമായിരുന്നു 75 കിലോനായി ചുരുങ്ങണം എന്നുള്ളത്. പക്ഷേ അതാണ് ചുരുങ്ങി. ഇനി ഒരു ആഗ്രഹം 73 കിലോനായിട്ട് ചുരുക്കണം. അപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും പരിപാടികൾക്ക് പോയിട്ട് രാത്രി ഒരു പക്ഷേ വല്ല ചിക്കിങ്ങൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വന്നാൽ ഒന്നും കണ്ട് കാനം വെയിറ്റ് കൂടിയാലും 75 കൂടാൻ പാടില്ല എന്നൊരു ബോധമുള്ളതുകൊണ്ട് അപ്പോൾ എൻ്റെ ഷർട്ട് എനിക്ക് ചെറുതാക്കേണ്ടി വന്നു, എൻ്റെ പാൻസ് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ ഒരു 81 കിലോനിൽ നിന്നൊരു 75 കിലോനായപ്പോൾ നിലവിൽ ഉപയോഗിച്ചിരുന്ന പല ഡ്രസ്സുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. ചില ഡ്രസ്സൊക്കെ ഞാൻ വീഡിയോക്ക് മാത്രം യൂസ് ചെയ്യുന്നതായി. അപ്പോൾ ഇൻഷാല്ലാ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കൂട്ടത്തിൽ നമ്മൾ ആ ഒരു നസീബിന് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.